സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം 10 ദിവസത്തിനുള്ളിൽ കുറഞ്ഞു തുടങ്ങുമെന്ന് സർക്കാർ വിലയിരുത്തൽ. ഈ ആഴ്ച പ്രതിദിന വർധനവ് 40,000 ആകാമെന്നും പിന്നീട് രോഗവ്യാപനം കുറഞ്ഞു തുടങ്ങുമെന്നുമാണ് പുതിയ പ്രൊജക്ഷൻ റിപ്പോർട്ട്. തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ രോഗികളുടെ എണ്ണം വർദ്ധിക്കുമെന്നും വിലയിരുത്തലുണ്ട്. കോവിഡ് പ്രതിരോധ നടപടികൾ തീരുമാനിക്കാൻ സർക്കാർ വിളിച്ച വിദഗ്ധരുടെ യോഗം ഇന്ന് ചേരും. രാജ്യത്തെ പ്രമുഖ വൈറോളജിസ്റ്റുകളും ആരോഗ്യ വിദഗ്ധരുമടക്കം വിവിധ മേഖലകളിലുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കും. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ പങ്കുവെക്കും. ഉമേഷ്, 10 ദിവസം കൊണ്ട് കുറയുന്ന കണക്ക് അതെങ്ങനെയാണ് ഈ പ്രൊജക്ഷനായി ഇപ്പോൾ വരുന്നത്? 40,000-ൽ എത്തി അതിനുശേഷം 10 ദിവസത്തിനുള്ളിൽ ആശ്വാസകരമായ കാര്യങ്ങൾ സംഭവിക്കുമെന്നാണോ? ഓണക്കാലത്ത് നിന്ന് ഉണ്ടായ ഒരു വ്യാപനം, ആ വ്യാപനത്തിൻ്റെ ഒരു തോത് അടുത്ത ആഴ്ച, അതായത് ഈ വരുന്ന ആഴ്ച വലിയ രീതിയിൽ ഉയരും. അതായിരിക്കും ഏറ്റവും വലിയ പീക്കിലെത്തുന്നത്. പീക്ക് എന്ന് പറയുന്നത് ഏകദേശം 40,000-ന് മുകളിലോ ആയിരിക്കും. അതിനുശേഷം തനിയെ കുറഞ്ഞു തുടങ്ങും. അതായത് അടുത്ത 10 ദിവസം ആകുമ്പോൾ അതൊരു ഒരു നേരത്തെ നമ്മൾ കണ്ടതുപോലെ ഒരു സ്റ്റഡിയായ സാഹചര്യത്തിലേക്ക് പോകും. അതിനുശേഷം കുറഞ്ഞു തുടങ്ങുമെന്നാണ് ആർ വാല്യൂ അടിസ്ഥാനമാക്കിയുള്ള പ്രൊജക്ഷൻ പറയുന്നത്. അതായത് ഒരു കോവിഡ് രോഗിയിൽ നിന്ന് എത്ര പേരിലേക്ക് കോവിഡ് വ്യാപിക്കുന്നു എന്നുള്ള ഘടകമാണ് ആർ ഘടകം. ആർ ഘടകം അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ അത്തരമൊരു പ്രൊജക്ഷനിലേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷെ അതിൽ പ്രകാരം നിലവിൽ ഏറ്റവും കൂടുതൽ രോഗികളുള്ള മലപ്പുറം ജില്ലയിൽ ആർ വാല്യൂ കുറവാണ്. മലപ്പുറം ജില്ലയിൽ ഒരു ആളിൽ നിന്ന് 1.05 ആ ഒരു അളവിൽ മാത്രമാണ് കോവിഡ് വ്യാപിക്കുന്നത്. അതായത് 100 പേർക്ക് കോവിഡ് ഉണ്ടെങ്കിൽ 105 പേർക്ക് അവരിൽ നിന്ന് പകരും എന്നുള്ളത്. എന്നാൽ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ അപ്രതീക്ഷിതമായി ആർ വാല്യൂ ഉയർന്നിട്ടുണ്ട്. തിരുവനന്തപുരത്ത് 1.7 ആണ് ആർ വാല്യൂ. അതായത് ഒരാൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചാൽ അവരിൽ നിന്ന് 1.7, ഒന്നുകിൽ അല്ലെങ്കിൽ 100 പേർക്ക് കോവിഡ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് 170 പേർക്ക് പകരുന്ന രീതിയിലേക്ക് സാഹചര്യങ്ങൾ തിരുവനന്തപുരത്ത് മാറിയിരിക്കുന്നു. കൊല്ലത്തും സമാനമായ രീതിയിൽ അപ്രതീക്ഷിതമായി ആർ വാല്യൂ ഉയർന്നിട്ടുണ്ട്. 1.61 കൊല്ലത്തെ ആർ വാല്യൂ റേറ്റ്. ഇടുക്കിയിൽ 1.53, വയനാട് 1.54 ആർ വാല്യൂ. അതുകൊണ്ട് തന്നെ ഈ ജില്ലകളിൽ കോവിഡ് രോഗികളുടെ എണ്ണം ഉയരാൻ സാധ്യതയുണ്ട്. മറ്റ് ജില്ലകളിൽ കഴിഞ്ഞ ആഴ്ചയിൽ അപേക്ഷിച്ച് ഈ ആഴ്ച ആർ വാല്യൂ കുറയുന്നുണ്ട്. അതാണ് ഇത്തരത്തിൽ 10 ദിവസത്തിന് ശേഷം ഒരു കുറവുണ്ടാകും. അതായത് ഓണക്കാലത്തുണ്ടായിരുന്ന ഒരു സമ്പർക്കത്തിൽ തുടർന്നുണ്ടായ കോവിഡ് വ്യാപനം 10 ദിവസത്തിന് ശേഷം സംസ്ഥാനത്ത് കുറഞ്ഞു തുടങ്ങും എന്നുള്ളൊരു ആശ്വാസകരമായ ഒരു പ്രൊജക്ഷനിലേക്ക് എത്തിയിരിക്കുന്നത്. ഒരു പ്രൊജക്ഷൻ മാത്രമാണ്. എങ്കിൽ പോലും ഈ ആർ വാല്യൂ അടിസ്ഥാനമാക്കിയുള്ള പ്രൊജക്ഷനുകൾ സംസ്ഥാനത്ത് ഇതുവരെ കൃത്യമായ കണക്കായി വന്നിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരമൊരു പ്രതീക്ഷ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇന്ന് വൈകിട്ട് അവലോകന യോഗം വളരെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ ഉമേഷ്. അത് ആരോഗ്യരംഗത്തെ നിരവധി വിദഗ്ധർ പങ്കെടുക്കുന്നുവെന്ന് മനസ്സിലാകുന്നു. ദേശീയ തലത്തിലുള്ള ആളുകളെയും വിളിച്ചിട്ടുണ്ട്. എന്താണ് അതിൻ്റെ പ്രത്യേകത? അത് എന്തൊക്കെ കാര്യങ്ങൾ പ്രധാനമായും പുതുതായി തീരുമാനിക്കപ്പെടും? ഒരുപക്ഷെ ഇന്ന് വലിയ തീരുമാനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. ഇത്തരത്തിൽ ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ, കേരളത്തിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം മനസ്സിലാക്കി കേരളം എങ്ങനെ കോവിഡ് രോഗികളുടെ എണ്ണം കുറയ്ക്കണമെന്നുള്ള വിദഗ്ധരുടെ അഭിപ്രായം ശേഖരിക്കുകയാണ് ഇന്നത്തെ യോഗത്തിൻ്റെ പ്രധാന ലക്ഷ്യം. അത് ഈ ശനിയാഴ്ച ചേരുന്ന 2-ാമത്തെ അവലോകന യോഗം, ആഴ്ചയിലെ 2 അവലോകന യോഗങ്ങളാണ് ചൊവ്വയും ശനിയും. അതിൽ ശനിയാഴ്ച ചേരുന്ന അവലോകന യോഗത്തിൽ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ശനിയാഴ്ചയായിരിക്കും ഇത് സംബന്ധിച്ച തീരുമാനങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതൽ. ഇന്ന് വിദഗ്ധരുടെ അഭിപ്രായം ശേഖരിക്കുക എന്നുള്ള ഒരു ഘടകം, അല്ലെങ്കിൽ അത്തരമൊരു ലക്ഷ്യമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതനുസരിച്ച് രാജ്യത്ത് തന്നെ പ്രമുഖ വൈറോളജിസ്റ്റുകൾ, കാരണം രാജ്യത്ത് തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികൾ കേരളത്തിലാണ്. മറ്റെല്ലാ സ്ഥലങ്ങളിലും കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. അതിന് പ്രധാന ഘടകങ്ങൾ ഓണക്കാലത്തെ ഒരു നിയന്ത്രണങ്ങൾ, ഇളവുകളെല്ലാം നിനക്ക് പ്രധാന ഘടകമായിട്ടുണ്ടെങ്കിൽ പോലും ഇനി എന്ത് ചെയ്യണം എന്നുള്ളതായിരിക്കും ഏറ്റവും സുപ്രധാനം. എന്തായാലും വാക്സിനേഷൻ കൂടാതെ വ്യാപനം കൂടിയ മേഖലയിൽ മുന്നോട്ട് വയ്ക്കേണ്ട പ്രതിരോധ മാർഗങ്ങൾ, പരിശോധനയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്നിവ സംബന്ധിച്ച് ഒരു വിദഗ്ധ അഭിപ്രായം ലഭിക്കുമെന്ന പ്രതീക്ഷ സർക്കാരിനുണ്ട്. അതിനനുസരിച്ച് ശനിയാഴ്ചയ്ക്ക് ശേഷം, അതായത് അടുത്ത തിങ്കളാഴ്ചയോടുകൂടി പുതിയ മാർഗനിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ചികിത്സാ രീതിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ നടപ്പാക്കാനാകും എന്നാണ് കരുതുന്നത്. ശരി, ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ പങ്കുവച്ചു.